നമ്മൾ ഇന്നിവിടെ ഒരു ഫുഡിങ് അലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അപ്പം നമ്മൾ രായി നല്ലോണം തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ട് അത് മിക്സിയിലിട്ട് അരച്ച് കാണ്ട് അതിൻ്റെ ചണ്ടി ഒഴിവാക്കി അരിച്ചെടുത്തിട്ട് അതും തേങ്ങാപ്പാലും ചക്കരയും കൂടിയും അളിയിച്ചെടുത്തിട്ട് അതും കൂടിയും ഇട്ടിട്ട് മിൽമ നെയ്യ് അങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഇത് തിരിച്ചും മറിച്ചും ഇളക്കി നല്ലോണം കുറുക്കി കുറുകി എടുത്തിട്ടാണ് ഇത് മേലാറ്റൂർത്താത്ത പറഞ്ഞ മാതിരി തിരിച്ചും മറിച്ചും ഇളക്കന്നെയാണ് ഇയാളെ അങ്ങോട്ട് ഇളക്കുക, നിർത്താതെ ഇളക്കുക, അല്ലെങ്കിൽ അടി പിടിച്ചിട്ടോ. അമ്മ നെയ്യൊന്ന് കുറക്കണ്ട, അലുവയാണ്. അപ്പം നല്ല ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, രായി നല്ല മിക്സായി നല്ല ലൂസായി ഇങ്ങനെ ടൈറ്റായി ഇങ്ങനെ വരുന്നുണ്ട്. നന്നാക്കി ഇളക്കന്നെ, തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഈ നിൽക്കാതെ ഇളക്കണം, അത് കിട്ടും. അപ്പം ബാങ്ക് കൊടുത്ത് ഞാൻ പള്ളിയിൽ പോവാണ്. ബാക്കിയുള്ളത് മോള് ഇളക്കി മറിച്ച് ഉരുട്ടി ഇതാക്കും. ഞാൻ ബാക്കി ഞാൻ വന്നിട്ട് ഇതാ പൊറുക്കടിയേക്കുന്ന. അപ്പോൾ കൂട്ടുകാരെ, ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതായി കിട്ടേണ്ടത് കുട്ടികൾക്ക് രായി വരകുന്ന അതേ ടൈപ്പിലാണ് കേട്ടോ. ഇത് ഏകദേശം ആവാനായിട്ടുണ്ട്. നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. എന്നെ ഇളക്കനെ മറിക്കനെ അത് നല്ലപോലെ ഇളക്കി. നമുക്ക് വേണ്ടത് നല്ല ടൈറ്റായിട്ടാണ് കേട്ടോ, നല്ല ടൈറ്റായിട്ട് വേണം നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റി. നല്ല ടൈറ്റല്ല ഏകദേശം ഈ ഒരു ഇതിൽ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റിടാം. ഏകദേശം വരച്ചാൽ ഈ ഒരു രീതിയിലേക്കോ പെട്ടെന്ന് ഇങ്ങനെ ചുരുളിന ആ രീതിയിൽ മാറ്റാനുള്ള പാത്രം ഇതാണ്. ഇതിൽ എണ്ണൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. വാട്ടർ ഇതിലോട്ട് ഒഴുകാണ്ട് പോകാണ്. നമ്മൾ കുറച്ച് സമയം ഇത് വെക്കണം, നല്ല ടൈറ്റായിട്ട് വെക്കണം. കൂട്ടുകാരെ, നമ്മൾ നന്നായിട്ട് മൂടി വെക്കണുണ്ടോ കുറച്ച് സമയത്തിന്.